അതിർത്തിയിൽ ഇന്ത്യ ചൈന സംഘർഷം രൂക്ഷമായതോടുകൂടി പാകിസ്ഥാൻ ഒരു സ്വപ്ന ലോകത്തിലായിരുന്നു കാരണം ഇന്ത്യൻ സേനയുടെ ശ്രദ്ധ മുഴുവൻ ചൈന അതിർത്തിയിലേക്ക് തിരിയുമെന്നും പാക് അതിർത്തിയിൽ സേനയുടെ ശ്രദ്ധ കുറയുമെന്നും ആ അവസരം നോക്കി ഇന്ത്യയെ ശക്തമായി നേരിടാമെന്നും പാകിസ്ഥാൻ സേന കണക്ക് കൂട്ടി അതിന് അനുസൃതമായിട്ട് അവർ നടപടികൾ തുടങ്ങുകയും ചെയ്തു ആദ്യത്തെ വെടിനിർത്തൽ കരാർ ലംഘനം ഈ ചൊവ്വാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച അവർ നൗഗാം സെക്ടറിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവയ്പ് നടത്തി കരാർ ലംഘിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ അത്തരമൊരു നീക്കം എന്നാൽ ഇന്ത്യൻ സേന പാകിസ്ഥാൻ സേനയെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുകയാണ് ചൊവ്വാഴ്ച ചെയ്തത് അതിനുശേഷം ഇന്ന് പുലർച്ചെ കൃത്യമായി പറഞ്ഞാൽ അഞ്ച് പത്തിന് ഇന്ത്യൻ അതിർത്തി കടന്ന് ഏതാണ്ട് അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ഇരുന്നൂറ്റി മീറ്റർ ഉള്ളിലേക്ക് പാകിസ്ഥാൻ്റെ ഒരു ചാര ഡ്രോൺ എത്തി ഈ ചാരൻ ഡ്രോണിനെ ബി എസ് എഫ് ജവാൻമാർ വെടിവെച്ചിട്ടു അതിലുണ്ടായിരുന്നത് യു എസ് നിർമ്മിതമായിട്ടുള്ള തോക്കുകൾ അറുപത് വെടിയുണ്ടകൾ ഏഴ് ഗ്രനേഡുകൾ എന്നിവയായിരുന്നു അതും കൊണ്ടും തീർന്നില്ല പാകിസ്ഥാൻ്റെ അസുഖം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി വീണ്ടും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ വെടിവെക്കുകയുണ്ടായി ബാരാമുള്ളയിലെ രാംപൂരിലായിരുന്നു പാകിസ്ഥാൻ്റെ വെടിവെപ്പ് ഇന്ത്യയുടെ ഏറ്റവും അതിർത്തി ഗ്രാമമായിട്ടുള്ള നാംബ്ല എന്ന ഗ്രാമത്തിലെ നാല് ഗ്രാമീണർക്ക് പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യൻ സേനയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വഴിക്ക് കൂടി പ്രകോപിപ്പിക്കുക മറുവഴിക്കുകൂടി ഭീകരരെ കയറ്റി അയയ്ക്കുക ഇതാണ് പാകിസ്ഥാൻ്റെ നയം അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് വെടിവെച്ചുകൊണ്ട് ഇന്ത്യൻ സേനയുടെ ശ്രദ്ധ തിരിക്കുകയും മറുവശത്തു കൂടി ഭീകരരെ കയറ്റിവിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു പാക് പട്ടാളം പക്ഷേ ഇന്ത്യൻ സേന ഇത് രണ്ടും ചെറുക്കുകയാണ് ഉണ്ടായത് വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനെ ബാരാമുള്ളയിലെ രാംപൂരിൽ വെച്ച് ഇന്ത്യൻ സേന ഓടിച്ചു അവർ കാശ്മീരിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ച ഭീകരരെ അവിടെ നിന്ന് എന്നേക്കുമായി തകർത്ത് വിട്ടു അങ്ങനെ ഇന്നത്തെ പാകിസ്ഥാൻ്റെ എല്ലാ സ്വപ്ന പദ്ധതികളെയും ഇന്ത്യ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇതുവരെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വെടിനിർത്തൽ കരാർ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയത് ഈ ഒരാഴ്ച കൊണ്ട് രണ്ട് വെടിനിർത്തൽ കരാർ ലംഘനമാണ് നടത്തിയത് ഇന്നത്തെ പാകിസ്ഥാൻ്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടു ചൊവ്വാഴ്ച അവർ നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു ഇന്ത്യൻ ചെക്ക് പോസ്റ്റുകൾക്ക് നേരെ നടത്തിയ വെടിവയ്പ്പിൻ്റെ പത്തിരട്ടി യിൽ ഇന്ത്യൻ സേന തിരിച്ചടിച്ചു ഇന്ന് ഭീകരർ നാടൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടൻ വഴിയോടി ഒരു ഭാഗത്തുകൂടി മറുഭാഗത്തുകൂടി പാകിസ്ഥാൻ സേനയെ ഇന്ത്യ തുരത്തുകയും ചെയ്തു അവിടെ കണ്ണിൽ കണ്ടതെല്ലാം ഇന്ത്യ തകർത്തെറിഞ്ഞു പാകിസ്ഥാന്റെ ചെക്ക് പോസ്റ്റുകളടക്കം ഇന്ത്യ അടിച്ച് തകർത്തു ഇന്ത്യൻ സേന അടിച്ച് തകർത്തിരിക്കുകയാണ് ആ മേഖലയിലെ പാകിസ്ഥാൻ്റെ ഒറ്റ സൈനികനെ പോലും ഇപ്പോൾ കാണാനില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു അവിടെ ശുദ്ധശൂന്യമായിരിക്കുന്നു ഇന്ത്യൻ സേന പൂർണ്ണമായും രാംപൂർ മേഖലയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ഒരു വെടിനിർത്തൽ കരാർ ലംഘനം കൂടി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും സൂക്ഷ്മതയും ഇന്ത്യൻ സേന അവിടെ പുലർത്തുന്നു അവിടെ മഷിയിട്ട് നോക്കാൻ കാണാത്ത വിധത്തിൽ ഒരൊറ്റ പാകിസ്ഥാൻ പട്ടാളക്കാരെയും അവർ കടത്തിവിടാൻ ഉദ്ദേശിച്ച ഭീകരരെയും ഇപ്പോൾ കാണുന്നില്ല